എല്ലായിടത്തും അന്ധകാരം ബാധിച്ചു എന്ന് ആവർത്തിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഇരുട്ടാണ് ഇരുട്ടാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ആ ഇരുട്ടിന്റെ ഉള്ളിൽ കണിയുന്നിടത്തോളം ഒരു മെടുകുതിരി കത്തിച്ചു വെക്കലാണ് ഉത്തമം എന്ന് പറയാറുണ്ട്. ഈ പറച്ചിന് അനർത്ഥമാകുന്നത് നമ്മുടെ നാടുകളിൽ നാം ഇന്ന് കേൾക്കുന്ന വാർത്തകൾ, വേദനിപ്പിക്കുന്ന വൃത്താന്തങ്ങൾ, നാട് മുഴുവനും വല്ലാതെ നശിച്ചു പോയിരിക്കുന്നു എന്ന് ആളുകൾ മുഴുവനും പരിതപിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യുവാക്കളെ മുഴുവനും മാരകമായ അർബുദം പോലെ അവരുടെ ഹൃദയത്തെ കാർന്നു നിന്ന് അന്ധതയിലേക്ക് ആ സമൂഹം അനാചാരത്തിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അശ്ലീലത്തിന്റെയും അസുരഭാവങ്ങളായി മാറുന്നു എന്ന് ആളുകൾ പഠിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും സാമൂഹിക പ്രബുദ്ധതയുള്ളവരും ഈ ഇരുട്ടിനെ മാറ്റാൻ കഴിയുന്ന വെളിച്ചത്തിന്റെ സ്രോതസ്സുകൾ അന്വേഷിച്ച് ബാചാരമായി പ്രസംഗിക്കുന്നു, നിദാന്തമായി എഴുതുന്നു. എന്നിട്ടും ഓരോ ദിവസം കഴിയും തോറും ഈ ലോകത്തെ ബാധിക്കുന്ന ഇരുട്ടിന്റെ കാറ്റം കൂട്ടുന്നതല്ലാതെ കുറയുന്നില്ല എന്നതാണ് ആനുകാലിക വേദനാജനകമായ വാർത്തകൾ നമ്മോട് പലപ്പോഴും പറയുക. നാടിന്റെ നാനാഭാഗത്തും എവിടെ പോയാലും നാം കേൾക്കുന്ന നിത്യമായ ഒരു വാക്ക്, നമ്മുടെ സമൂഹത്തിന്റെ യുവതി യുവാക്കൾ ഒരു വല്ലാത്ത അബദ്ധ സഞ്ചാരത്തിന് അടിമകളായി മാറുന്നു എന്നതാണ്. അവരെ സത്യത്തിന്റെ പാതാവിലേക്ക് നയിച്ചു കൊണ്ടുവരുവാനും വെളിച്ചത്തിന്റെ വക്താക്കളാക്കി മാറ്റുവാനും നാടിനും കുടുംബത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഗുണകരമായ ഒരു ജന്മമായി മാറ്റുവാനുള്ള ഭഗീരഥ പ്രയത്നങ്ങൾ നാടിന്റെ നാനാഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ പരിശ്രമങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിന് വിപരീതമായ പരിശ്രമങ്ങളൊന്നും ഫലം ചെയ്യുന്നില്ല എന്ന് തോന്നിക്കുന്ന രീതിയിൽ മറുഭാഗത്ത് മുഴുവനും അധർമ്മത്തിന്റെ കൂരിരുട്ടുകൾ അന്തമായി വ്യാപിച്ചു പോകുമ്പോ ഇനി എങ്ങനെയാണ് ഈ സമൂഹത്തിന്റെ നന്മയുടെ പാന്താവിലേക്ക് നടത്തിക്കൊണ്ടു പോവുക എന്ന് നമുക്ക് ആർക്കും അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ലോകത്തിന്റെ വെളിച്ചം കെട്ടുപോയിരിക്കുന്നു. എല്ലാവരും ഈ വെളിച്ചം കെട്ടുപോയതിൽ വല്ലാതെ പരിതപിക്കുകയും ചെയ്യുന്നു. ആ വെളിച്ചത്തിൽ അന്ധകാര നിബിടമായ ലോകം പണ്ടുമുണ്ടായിട്ടുണ്ട്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്ന ലോകത്തെ ഡാർക്ക് ഏജ് അന്ധകാര യുഗമെന്നാണ് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ചത്. നമ്മുടെ കടിഞ്ഞുപോയ തലമുറകളിലും മുഴുവനും വെളിച്ചമായിരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കടിഞ്ഞുപോയ തലമുറകളിലും കടിഞ്ഞുപോയ നൂറ്റാണ്ടുകളിലും കടിഞ്ഞുപോയ വർഷങ്ങളിലും കടിഞ്ഞുപോയ സമൂഹങ്ങളിലും കടിഞ്ഞുപോയ നാടുകളിലും ഈ അന്ധകാരവും അനാശാസ്യതയും അശ്ലീലതയും അനാവശ്യങ്ങളും ആവോളം ആപതിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മെ ഇപ്പോൾ വേദനപ്പെടുത്തുന്നത് ഇതൊന്നുമല്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നാം കേട്ടതിന് വിപരീതമായി ഒരു മനുഷ്യന്റെ മനസ്സാക്ഷിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം ഇങ്ങനെ അന്ധകാരത്തിലേക്ക് നടന്നു പോകുന്നു എന്നത് നമ്മെ എല്ലാവരെയും വല്ലേ വേദനാജനകമായി നമ്മെ ചിന്തിപ്പിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രഭാഷകൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞു, പെൺകുഞ്ഞ് ജനിച്ചാൽ ഒരു പെൺകുഞ്ഞ് പ്രായബുദ്ധിയായാൽ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല എന്ന്. അദ്ദേഹം അത് പറയാൻ കാരണം സ്ത്രീധനം എന്ന് പറയുന്ന ദുരാചാരത്തിന്റെ പേരിൽ മംഗല്യ സൗഭാഗ്യം നിഷേധിക്കപ്പെടുന്ന വിവാഹ ചന്തയിൽ മത്സ്യന്റെ ബുദ്ധിയോടെ കോടികൾ എറിഞ്ഞ് പകട കളിക്കുന്ന സമുദായത്തിന്റെ നടുവിൽ തന്റെ മക്കൾക്ക് ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാൻ പാടുപെടുന്ന തന്റെ മകളെ കല്യാണം കഴിച്ചു വിടാൻ ഗതിയില്ലാതെ ജമാഅത്ത് കമ്മിറ്റിയുടെ കത്തുമായി വെള്ളിയാടിച്ച പള്ളിക്കോലാക്കളിൽ തുണിവിരിക്കുന്ന രക്ഷാവണ്ടി വലിച്ചും ഓട്ടോറിക്ഷ ഓടിച്ചും കൂലിപ്പണിയെടുത്തും ജീവിതം പാതിപടിയിൽ കിതച്ചു നിൽക്കുമ്പോ തന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ നിസ്സഹായനായി കൈനീട്ടേറി വരുന്ന പാവപ്പെട്ട പിതാക്കന്മാരുടെ മാതാപിതാക്കളുടെ ദയനീയ ഭാവത്തെ പ്രതിനിധീകരിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞതെങ്കിലും ആ പറഞ്ഞ ഒരു വാക്കുകളിൽ തന്റെ പെൺമക്കൾ പ്രായബുദ്ധിയായാൽ മാതാപിതാക്കൾക്ക് ഉറക്കമില്ല. പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ടായിരുന്നു, പെൺമക്കൾ പ്രായബുദ്ധിയായാൽ പിന്നെ അച്ഛൻ ഉറക്കമില്ല. ദുർബലമായ തന്റെ വീടിന്റെ വാതിലിന്റെ മുമ്പിൽ പ്രായബുദ്ധിയായ പെൺമക്കൾ കിടന്നുണ്ടെങ്കിൽ ഇരുട്ടിന്റെ ഇടനാടികളെ തന്റെ പ്രിയപ്പെട്ട മകളുടെ മാനം കവരാൻ വരുന്ന സാമൂഹ്യ ദ്രോഹികൾക്കെതിരെ കാത്തിരിക്കുന്ന വടിയുമായി കാത്തിരിക്കുന്ന ഒരു പിതാവിന്റെ ചിന്തനീയമായ ചിത്രം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ആ ചിത്രം മാറി, ഇന്ന് ആ ചിത്രം മാറി. പ്രായബുദ്ധിയായ പെണ്ണ് വീട്ടിലുണ്ട് എങ്കിൽ അച്ഛനല്ല ഉറക്കം വരാത്തത്. ഇന്ന് വാർദ്ധക്യമാത്ര ഇന്ന് തനിക്ക് പിതാവുണ്ടെങ്കിൽ പ്രായബുദ്ധിയായ മകൾക്ക് ഉറക്കമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കാലം മാറിക്കിടിഞ്ഞു. പാതിരാത്രി സമയമാകുമ്പോൾ പാതിരാത്രിയിലും പകലിലും തന്റെ പിതാവ് വീട്ടിലുണ്ട് എങ്കിൽ താൻ കിടക്കുന്ന ബെഡ്റൂമിന്റെ കുച്ചിയിടാതെ കിടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മക്കൾ മാറിപ്പോകുമ്പോ ആ മകളെ മാനബന്ധം ചെയ്യാൻ കാത്തിരിക്കുന്നത് മറുഭാഗത്തെ കള്ളുകച്ചവടക്കാരനല്ല, നൊട്ടോറിയസ് ക്രിമിനലല്ല,
ആ പാവപ്പെട്ട പെൺകുട്ടി പേടിക്കുന്നത് പാതിരാത്രി തന്റെ വീടിന്റെ ബെഡ്റൂം കുച്ചിയിടാൻ കടിയാടെ ഉറങ്ങാൻ കടിയാടെ ആ പെണ്ണ് പേടിക്കുന്നത് മറുവാഗത്ത് തനിക്ക് കാവലിരിക്കണം എന്ന് താൻ ആഗ്രഹിക്കുന്ന സ്വന്തം പിതാവിനെ ഭയന്നിട്ട് തന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുന്ന പിതാവിന്റെ ലൈംഗികമായ ചേട്ടകളെ ഭയന്ന് ഒരു പെൺകുഞ്ഞിന് മാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥലം പോലെ നമ്മുടെ വീടുകൾ മാറിക്കഴിഞ്ഞു. ബോംബെയിലെയും ബാംഗ്ലൂരിന്റെയും ഡൽഹിയിലെയും ഇരുണ്ട രാത്രികളെ പോലെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്താർ ആദൂർ എന്ന ഒരു കവിയുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. അദ്ദേഹം ചെറിയ രണ്ടുപേരി കവിതകൾ കൊണ്ട് വലിയ സാമൂഹ്യ സന്ദേശം പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു കവിത വായിച്ചു ഞാൻ ഈ അടുത്ത സമയത്ത്. അദ്ദേഹം പറയുന്നുണ്ട്, രാത്രിയിൽ തന്റെ മാറിലേക്കും മലർന്നു വന്ന് തന്റെ മാനമഹനം ചെയ്യാൻ ഒരാൾ വന്നപ്പോ പാവപ്പെട്ട പെൺകുടി ഉറക്ക വിളിച്ചു, അച്ഛാ രക്ഷിക്കണേ എന്ന് പറയാൻ അവൾ അച്ഛാ എന്ന് വിളിക്കാൻ വാതുറന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്റെ മാനം കറക്കാൻ വരുന്നത് സ്വന്തം അച്ഛനാണ് എന്ന്. ഇനി അവൾ ആരെയാണ് രക്ഷതയ്ക്ക് വേണ്ടി വിളിക്കുക? തന്റെ മാനമെന്ത് ചെയ്യാൻ കഴിയുന്നവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ അച്ഛാ എന്ന് വിളിക്കാൻ പോയപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത് തന്നെ ആക്രമിക്കാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി അവൾ ആരുടെ പേര് പറഞ്ഞിട്ടാണ് നിലവിളിക്കുക എന്ന കവി ചോദിക്കുന്നുണ്ട്. നമ്മുടെ കേരളമടക്കമുള്ള, ഞാൻ ഈ പറയുന്നത് ആഫ്രിക്കയുടെ കഥയല്ല, അമേരിക്കയുടെ കഥയല്ല, യൂറോപ്പിന്റെ കഥയല്ല, നമ്മുടെ കേരളമടക്കമുള്ള സ്വന്തം പിതാവ് 7 വയസ്സും 3 വയസ്സുമുള്ള രണ്ട് പെൺമക്കളെ സ്വന്തം പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന് ഭയന്നപ്പോൾ 7 വയസ്സും 3 വയസ്സുമുള്ള ജന്മം നൽകിയ പെൺമക്കളെ പിതാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കരുത്തരുത്തു കൊന്ന വീട്ടമ്മയുടെ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഞാൻ പറയുന്നത് ജീവിക്കാൻ വേണ്ടി തെരുവിൽ മാംസം വിൽക്കുന്ന വേശ്യയുടെ കഥയല്ല, തെരുവിന്റെ വേശ്യയുടെ കഥയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് സ്വന്തം ഭർത്താവ് ജന്മം നൽകിയ പിതാവ് തന്റെ പെൺമക്കളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് എന്ന് മനസ്സിലായപ്പോ 7 വയസ്സും 3 വയസ്സും മാത്രമുള്ള പെൺമക്കളെ കരുത്തറുത്തു കൊല്ലേണ്ടി വന്ന ഒരു വീട്ടമ്മയുടെ നാട്ടിലാണ്, വീട്ടമ്മയുടെ രാജ്യത്താണ് ഞാൻ ഈ പ്രസംഗം നിർവഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ലൈംഗികത എന്ന് പറയുന്നത് പെണ്ണ് എന്നത് പുരുഷന്റെ ശരീരത്തെയും പുരുഷന്റെ ഹൃദയത്തെയും എത്രത്തോളം വരിഞ്ഞു കെട്ടി എന്നതിന്റെ മകടോദാഹരണങ്ങളാണ്. താൻ വളർത്തിക്കൊണ്ടുവരുന്ന പുല്ലപ്പൂ പോലെയുള്ള പെൺമക്കളെ പോലും ലൈംഗികതയുടെ കണ്ണുകളിലൂടെ കാണുന്ന ഒരു വിഭാഗം ആളുകളുടെ നാടിലേക്ക് നമ്മുടെ നാട് മാറിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണോ ജീവിതം? യഥാർത്ഥത്തിൽ ജീവിതം എന്നതിലാണോ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ആസക്തിയിൽ പെങ്ങളെ മറന്നു പോകുന്ന, സഹോദരിയെ മറന്നു പോകുന്ന, അമ്മയെ മറന്നു പോകുന്ന, മക്കളെ മറന്നു പോകുന്ന, സമൂഹത്തെ മറക്കുന്ന, ധർമ്മത്തെ മറക്കുന്ന, സത്യത്തെ മറക്കുന്ന, നീതിയെ മറക്കുന്ന, വെളിച്ചത്തെ മറക്കുന്ന നരാധമന്മാരുടെ ലോകമായി നമ്മുടെ ലോകം മാറിപ്പോകുമ്പോ ഇവിടെയൊക്കെ ഒരു ചിന്തോദീപങ്ങളായ ഉണർത്തുപാട്ടുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ മതപ്രഭാഷണ പരമ്പരകൾ, ഈ ബോധോദയ മണ്ഡലങ്ങൾ, ഇതൊക്കെ വെറുതെ ഒരാളെ കാണിക്കാനല്ല, ദേശീയപാതയുടെ ഓരത്ത് കൂടി നിൽക്കുന്ന ആയിരങ്ങളുടെ മുമ്പിൽ അഭിസംബോധന ചെയ്ത് ഒരു ആരവത്തിന്റെ സാക്ഷ്യപത്രമായി വാങ്ങിക്കുവാനല്ല, ഇതൊക്കെ ഒരു ഉണർത്തുപാട്ടാണ്, ഇതൊരു തിരുത്തനാണ്. നമ്മുടെ സമൂഹത്തിൽ നാം പിന്തുടർന്നു വരുന്ന ഈ അശ്ലീലതയുടെ മെച്ചിൽ പുറങ്ങളിലല്ല, ഈ ആരടി മണ്ണിലേക്ക് നടന്നുപോയി അവസാനം ഏകനായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഏകനായി നിൽക്കുന്ന സമയത്ത് നിന്നെ മാടി വിളിക്കുന്ന സ്വർഗത്തിലേക്ക് നടന്നു പോകാനാണ് നിന്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ പാത എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കുവാനുള്ള വെളിച്ചത്തിന്റെ ദീപശിഖ തലമുറകളിൽ ധർമ്മം കെട്ടുപോകാത്ത മനസ്സുകളോട് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉദ്യമമാണ് ഈ മതപ്രഭാഷണ മേഖലകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ നന്മയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച്. വഴിതെറ്റി പോകുന്ന യുവതയോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് നിങ്ങൾ ആരായി മാറേണ്ടവരാണ് എന്ന്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എല്ലാം ലൈംഗികത എന്നത്, എല്ലാം ഒരു പെണ്ണ് എന്നത് തന്നെ നൊന്ത് പ്രസവിച്ച തന്റെ മാതാവിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ, തന്നെ കെട്ടപ്പെട്ട് വളർത്തിയ തന്റെ പിതാവിന്റെ മുമ്പിൽ കല്യാണ പന്തലിൽ സ്വർണ്ണാഭരണങ്ങൾ ഒരുങ്ങി നിൽക്കുമ്പോ വരൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്റെ മാതാപിതാക്കളെയും തന്നെ സ്നേഹിച്ചവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ച് കടന്നു കൊണ്ടുപോയി ഇന്നലെ കോടതി വരാന്തയിൽ ഹാജരാക്കുമ്പോൾ ജന്മം നൽകിയ മാതാവിന്റെയും കട്ടപ്പെട്ട് വളച്ച പിതാവും ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞ് തെറ്റി തിരുത്തി നീ തിരിച്ചു വന്നാൽ ഞങ്ങൾ നിന്നെ സംരക്ഷിക്കാമെന്ന് പറയുമ്പോ അമ്മയുടെ ഗർഭപാത്രത്തിന് ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ മുഖത്തെ പുഞ്ചിരിയുടെ വിലയിട്ട് മാറുന്ന കട്ടപ്പെട്ട് വളച്ച പിതാവിന്റെ കട്ടപ്പാടിന് താൻ അനുഭവിക്കാൻ പോകുന്ന പുരുഷനോടുള്ള ജീവിതത്തിന്റെ സുഖത്തിന് വിലയിടുന്ന മക്കളുടെ പെൺമക്കളുടെ കാലമായി നമ്മുടെ കാലം മാറുമ്പോ കലികാലമേ എന്ന് വിളിക്കുവാനല്ലാതെ നമുക്ക് എന്തിനാണ് കഴിയുക? കല്യാണ പന്തലിൽ നിന്ന് ഒരുങ്ങി
നിൽക്കുന്ന പെണ്ണിനെ വിളിച്ചറക്കി കൊണ്ടുപോകുന്ന ചെറുപ്പക്കാരോട് ഞാൻ ഇത് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടല്ല. ആ കല്യാണ പെണ്ണ് ഹൈന്ദവതയാകട്ടെ, ആ കല്യാണ പെണ്ണ് ക്രിസ്ത്യാനിയാകട്ടെ, ആ കല്യാണ പെണ്ണ് മുസ്ലിം ആകട്ടെ, വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ കല്യാണം കാണാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമ്പോ ആ പെണ്ണിനെ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുപോയി മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ചീതകോലിയിടുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ശാപത്തിന്റെ കണ്ണുനീരുകൾ നിങ്ങൾ എവിടെയാണ് ബാക്കിയാക്കുക? എവിടെയാണ് ഇതനുഭവിച്ചു തീരുക? എല്ലാം എല്ലാം ബന്ധങ്ങൾ മറന്നു പോകുന്ന, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന, കടപ്പാടുകൾ മറക്കുന്ന, കുടുംബത്തെ മറക്കുന്ന, മാതാപിതാക്കളെ മറക്കുന്ന, എല്ലാം അവനവന്റെ ശരീരത്തിന് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതുന്ന ഒരു യുവതലമുറയുടെ മുമ്പിലാണ് നാം നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഇവരോട് ഇനി ആരൊക്കെയാണ് പ്രസംഗിക്കാത്ത ആളുകളില്ല, എഴുതാത്ത എഴുത്തുകാരില്ല, പറയാത്ത തൂലികയുമില്ല, ഇനി ഇവരോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ആളുകളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. നടക്കുന്നുണ്ടോ? ഉണ്ട്. ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടോ? ഉണ്ട്. സലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടോ? ഉണ്ട്. എഴുത്തുകളുണ്ട്, വായനകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, എല്ലാം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ എന്തോ അതൊന്നും ഒരു സമൂഹത്തിന്റെ മനസ്സിൽ തിരുത്തലുകളായി മാറുന്നില്ല എന്നത് നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ ആ ഒരു വിഷയത്തെ സമീപിക്കുമ്പോ എനിക്ക് പറയാനുള്ളത്, തെറ്റുകൾക്കെതിരെ നാം എത്ര വിഭാഗം നടത്തിയാലും, തെറ്റുകൾക്കെതിരെ നാം എത്ര പ്രസംഗം നടത്തിയാലും, തെറ്റുകൾക്കെതിരെ നാം എത്ര ബോധം നടത്തിയാലും, അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, തെറ്റ് ചെയ്ത ആൾക്ക് താൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടലാണ് പരമപ്രധാനമായ ലക്ഷ്യം. അത് ബോധ്യപ്പെടാത്തിടത്തോളം കാലം, ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് തെറ്റ് ചെയ്ത ആൾ ബോധ്യപ്പെടുന്നിടത്തോളം കാലം അവനെ പിന്നെ ഉപദേശിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്? യഥാർത്ഥത്തിൽ അതല്ലേ പ്രശ്നം? പത്ത് പേരെ കൊന്ന ഒരാളെ ഉപദേശിക്കാൻ പോയപ്പോ അവൻ ആ പത്ത് പേരെ കൊന്നതിന് ന്യായം പറയുന്ന ആളാണെങ്കിൽ പിന്നെ അവനോട് ഉപദേശിച്ചിട്ട് കാര്യം? ഇന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിന്ന് കല്യാണ പന്തലിൽ സ്വർണം വണിഞ്ഞിരുന്ന പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചു പോയി. അതിന് സൗകര്യം ഒരുക്കിയത് അവളുടെ കൂട്ടുകാരികൾ. ഏതായാലും കോടതിയിൽ ഹാജരാക്കി. കോടതി നിയമപ്രകാരം പ്രായബുദ്ധിയായ ആണും പെണ്ണും പെണ്ണ് പറഞ്ഞു എനിക്ക് കാമുകന്റെ കൂടെ പോയാലും. കോടതി കാമുകന്റെ കൂടെ പെണ്ണിനെ വിട്ടയച്ചു. പെണ്ണിന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ കാമുകൻ ഇന്ന് കോടതിയിൽ വെച്ച് കോടതിയിൽ പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കി. സ്വാഭാവികമായും ഒരു സംഭവം നടന്നാൽ അതിന്റെ ചർച്ച നടക്കുന്ന സോഷ്യൽ മീഡിയയിലാണ്. ഇന്നലെയും ഇനിങ്ങാനും ഇന്നുമായി സോഷ്യൽ മീഡിയയിലെ പരമപ്രധാനമായ ചർച്ച കൊയിലാണ്ടിയിൽ വിവാഹപ്പന്തിൽ നിന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ ഇറങ്ങിപ്പോയ ദിൽഷാനായ 18 വയസ്സുകാരിയാണ്. പക്ഷേ ഇന്ന് ചർച്ച മാറി. ഇന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരിന് പുറം ദിൽഷാനയുടെ മാതാപിതാക്കളെ കൊണ്ടുപോയ ചെറുപ്പക്കാരന്റെ ആരുമാകട്ടെ, ആ ഒരു കാലങ്ങൾക്ക് പുറം ഇന്നത്തെ നമ്മുടെ നോക്കും, എന്തിനാണ് അവരെ വെറുതെ വിട്ടുകൂടെ? അവര് പോയി ജീവിക്കട്ടെ. അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണ് ഇന്ന് കോടതി വരാന്തയിൽ ഇന്നലെ മാതാവും പിതാവും കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോനെ മോളെ തിരിച്ചുവരും, ഞങ്ങളുടെ കൂടെ വന്നില്ല, അവൾ കാമുകന്റെ കൂടെ പോയി. ചർച്ച അവൾ മാതാവിനോടും പിതാവിനോടുള്ള സ്നേഹത്തെക്കാൾ ഏറെ തന്നെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ സ്നേഹത്തിനാണ് വില കൽപ്പിച്ചത്. എന്തുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തണമെന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ച. അപ്പോൾ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ത്യാഗത്തിനപ്പുറത്തേക്ക് ഇന്നലെ കണ്ട കാമുകന്റെയും കാമുകിയുടെയും ഹൃദയത്തിന്റെ ദുഃഖത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറയോട്, ഒരു ന്യൂ ജനറേഷൻ തലമുറയോട് ഏത് ഖുർആനും ഹദീസും പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുന്നത്? ഇവിടെ എന്റെ യുവാക്കളോട് ഖുർആനിലെ യുവാവ് എന്ന വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ വിഷയം ധാരാളം പ്രഭാഷകന്മാര് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പരമപ്രധാനമായ ഒരു കാര്യം, ഞാൻ ചെയ്തത് പാപമാണ്, ഞാനൊരു പാപിയാണ് എന്ന് തിരിച്ചറിവ് മനസ്സിലില്ലാത്തിടത്തോളം കാലം ഒരാൾ നന്മയുടെ വക്താക്കളാവാൻ പോകുന്നില്ല.